കുഴിപ്പള്ളി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ദ ക്യൂറിയസ് കേസ് ഓഫ് ഔസേപ്പച്ചൻ. അഭിനയിക്കുന്നവർ ഡോക്ടർ ബിൻ റമാകാന്ത്, ഡോക്ടർ വിനീഷ്യസ് വർഗീസ്, ഡോക്ടർ സന്ദീപ്, ഡോക്ടർ അൻകിത, സിസ്റ്റർ സിജി, ജിബിൻ, ജെൻസൺ, ജോബി, ജോസഫ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഡോക്ടർ ഡി ധർമ്മരാജ്. എന്നാ ഉണ്ട് തോമ, ഇരിക്കൂ. എന്നാടാ ഒരെണ്ണം പിടിപ്പിച്ചോ, സ്കോച്ച. എടാ, ഞാൻ ഒരു സംഭവം പറഞ്ഞു, ഞാൻ നിന്നോടൊന്ന് പറയാൻ വേണ്ടി വന്നതാ. ആ, എന്നാടാ സംഭവം? എടാ, കഴിഞ്ഞ മാസം നമ്മള് പിരിയുമ്പോ നീ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടാ? ആ, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. അതിന് പറ്റിയൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ടാ. എന്നാടാ അത്? നമ്മുടെ ജംഗ്ഷനില് കഴിഞ്ഞ ദിവസം രണ്ട് പ്രഗത്ഭരായ ഡോക്ടർമാര് വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മെഷീനുണ്ട്. ആ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകളെ പ്രായം കുറച്ച് സുന്ദരന്മാരും സുന്ദരികളും ആക്കുന്ന ഒരു മെഷീനാടാ. ഓ സുന്ദരി, നമ്മളെ ഈ മറിയാമ്മയൊക്കെ പ്രായം കുറച്ചൊരു സുന്ദരിയാക്കാൻ പറ്റൂടാ? തീർച്ചയായിട്ടും പറ്റൂടാ. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു കുറച്ച് ചെലവ് പിടിച്ച കാര്യമാണ് കേട്ടോ. ആ, അതൊന്നും ഒരു പ്രശ്നമല്ലടാ. എൻ്റെ കയ്യിൽ കുറച്ച് കാശ്, നാലഞ്ച് ബോട്ട്, പിന്നെ മറിയാമ്മയുടെ സ്വർണ്ണമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ. പോവാം, പോവാം. അച്ഛാ, ഞാൻ നാളെ ഞായറാഴ്ചയല്ലേ, പള്ളി പോണ്ടേ നമുക്ക്? ആ, അതൊന്നും വേണ്ട, പള്ളി ഒന്നും വേണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ 10 മണിയാകുമ്പം റെഡി ആയിട്ട് നിൽക്കുക, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് ഡോക്ടറെ കാണാനായിട്ട് പോവാം. ഇപ്പൊ എനിക്ക് ഒരിടം വരെ പോവണ്ടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, നീ ഇതൂടെ പിടിപ്പിച്ചോ. എന്താടാ തോമസേ, ആരെയും കാണുന്നില്ലല്ലോ. അത് തന്നെയാണ് സാറേ ഞാനും ആലോചിക്കണത്, ആരെയും കാണാനില്ലല്ലോ. ഞാൻ പരസ്യത്തിന് എന്ന പൈസയ്ക്ക് എടുത്ത് നീ പുട്ടടിച്ചാ? സാറ് എന്ന പൈസക്ക് ഞാൻ അടിപൊളിയായിട്ട് പരസ്യം ചെയ്തിട്ടുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോരാത്തതിന് നോട്ടീസ് അടിച്ചു ഞാൻ പരസ്യം ചെയ്തിട്ടുണ്ട് സാറേ. ആയാ നിനക്ക് കൊള്ളാം. ആ സിസ്റ്റർ മിനി എവിടെ? എന്തായി സാറേ? ആ സിസ്റ്റർ മിനി ആകെ ഒന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. ഓ, ഒന്ന് പോ സാറേ, ഞാൻ അനിയത്തിയുടെ കല്യാണം ആയതുകൊണ്ടേ ഒന്ന് രണ്ട് ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോയി വന്നതാ. സാറേ കോളടിച്ചെന്നാണ് തോന്നണത്, രണ്ടു പേരും കൂടെ വരുന്നുണ്ട്. വിളിക്ക് വിളിക്ക്. എല്ലാരും ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരുന്നോട്ടാ. ഡോക്ടറെ കാണണം. ഡോക്ടർ അകത്തുണ്ട്, കുറച്ച് തിരക്കുള്ള ദിവസമാണ്, 10:30 അപ്പോയിന്റ്മെന്റോളം ഉണ്ട്. അങ്ങനെ പറയല്ലേ അനിയ, ഇതിരുന്നോട്ടെ. ഞാനിന്ന് ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് വരാം. സാറേ രണ്ടുപേരും പുറത്തു പോയി നിക്കണുണ്ട്, വിളിക്കട്ടെ. അതോട് വരൂ വരൂ. നമസ്കാരം സാറേ, ഞാൻ ഔസേപ്പ്, ഇതെന്റെ ഭാര്യ മറിയാമ്മ, ഇതെന്റെ കൂട്ടുകാരൻ സോമൻ. സാറ് ഈ ആൾക്കാരെ പ്രായമൊക്കെ കുറച്ച് അവരെ സുന്ദരനും സുന്ദരിയും ആക്കുന്നതെന്ന് കേട്ടറിഞ്ഞ് വന്നതാണ് സാറേ. അതെ, കേട്ടത് ശരിയാണ്. ഞാൻ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ലോകത്തിലെ പല പ്രശസ്തരായ വ്യക്തികളെയും ഞാൻ ഇങ്ങനെ പ്രായം കുറച്ച് സുന്ദരന്മാരും സുന്ദരികളും ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഔസേപ്പേട്ടന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഈ ഭാര്യ ഉണ്ടല്ലോ മറിയാമ്മ, അവളെ ഒരു പ്രായം കുറച്ചൊരു സുന്ദരി ആക്കണം സാറേ. എന്നിട്ട് വേണം എനിക്ക് ഈ ലോകമൊന്ന് ചുറ്റിയടിക്കാൻ. മറിയാമ്മയ്ക്ക് അപ്പോൾ ഇപ്പോൾ എത്ര പ്രായമുണ്ട്? 65 വയസ്സായി ഡോക്ടറെ. ഇപ്പോൾ എത്ര വയസ്സ് കുറയ്ക്കണം?
ഒരു 25 ആക്കി അവളെ ഒരു സുന്ദരി ആക്കണം സാറേ. 65 25 നല്ല പണച്ചെലവുള്ള കാര്യമാണ്. കാശൊന്നും ഒരു പ്രശ്നമല്ല സാറേ, എൻ്റെ കയ്യിൽ 4-5 ബോട്ടും കുറച്ച് സ്വർണവും ഒക്കെ ഉണ്ട് സാറേ. തോമസേ, എന്താന്ന് വെച്ചാ അമ്മച്ചിയെ 25 വയസ്സുകാരിയാക്കി മാറ്റണം അല്ലേ? സിസ്റ്ററെ, പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മച്ചി, എല്ലാം ശരിയാവും. സാറേ, ഒരു 80 ലക്ഷം രൂപയോളം ആകുന്നുണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ ഈ നാട്ടുകാരനാ, എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണം സാറേ. നമ്മുടെ നാട്ടുകാർക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞു കൊടുക്കൂ. നമുക്കൊരു 75 ലക്ഷം രൂപയിൽ നിർത്താൻ പറ്റും. എങ്ങനെയാ, പറ്റുമോ? ഞാൻ ഒന്ന് എൻ്റെ കൂട്ടുകാരനായിട്ട് ഒന്ന് ചർച്ച ചെയ്യട്ടെ സാറേ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേടാ, നമുക്കങ്ങ് ചെയ്തേക്കാം. സാറേ, നാളെ ബോട്ട് വിറ്റ് 2 ദിവസത്തിനകം ഞാൻ കാശുമായി വരാം. 2 ദിവസത്തിനകം വരണം, ഞങ്ങൾ വളരെ തിരക്കുള്ളവരാണ്. 2 ദിവസത്തിനകം വരാം സാറേ. എന്താടാ തോമസേ, നമ്മുടെ 70 ലക്ഷം കാണുന്നില്ലല്ലോ. സാറൊന്നും കൊണ്ടും പേടിക്കണ്ട, ഔസേപ്പേട്ടൻ എന്തായാലും പൈസ ആയിട്ട് വരും. 70 ലക്ഷം വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. സാറേ, നമ്മുടെ 75 ലക്ഷം വന്നിട്ടുണ്ട്. വരൂ വരൂ, ഡോക്ടർ നിങ്ങളെയും കാത്താണ് ഇരിക്കുന്നത്. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ക്യാഷൊക്കെ റെഡിയാണ്. തോമസേ, അത് എണ്ണി നോക്ക്. സാറേ, ബോട്ട് വിറ്റ 70 ലക്ഷവും ഉണ്ട്. സാറേ, ക്യാഷൊക്കെ റെഡിയാണ്. അപ്പം എങ്ങനെ, റെഡിയല്ലേ? സിസ്റ്റർ മിനി, വേണ്ടത് ചെയ്യൂ. ഓക്കേ സാർ. സാറേ, എങ്ങനെ ഉണ്ടാവും എൻ്റെ ഭാര്യ? ഐശ്വര്യ റോയെ പോലെ ഉണ്ടാവും. അത് പോരെ. ആ, അത് മതി, അത് മതി. അയ്യോ സാറേ, സാറേ സൂപ്പർ. മറിയാമേ, 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 എന്നെ മറിയാമെന്നൊന്ന് വിളിക്കണ്ട. Call me Samantha. ഔസേപ്പേട്ട ഹാപ്പി അല്ലേ? ഔസേപ്പച്ച, എന്നാ പറ്റിയടാ? ഇരിക്കടാ സോമ, എന്ത് പറ്റാനാടാ, കണ്ടില്ലേ? ഇവിടെ പൂവാലമാരെ കൊണ്ടൊരു ശല്യമാണടാ. പാലുകാരൻ പാലിട്ടിട്ട് തീരുന്നില്ല. തെങ്ങി ഏറ്റക്കാരൻ കയറിയ തെങ്ങി തന്നെ വീണ്ടും വീണ്ടും കയറാണ്. പേപ്പറുകാരൻ ഇട്ട പേപ്പർ തന്നെ വീണ്ടും വീണ്ടും ഇടുകയാണടാ. എനിക്ക് പൂവാലന്മാരെ ഓട്ടിക്കലാണ് ഇപ്പോഴത്തെ പണി. നീ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കടാ, അല്ലെങ്കിൽ ഈ മറിയാമ എന്നെ വിട്ടിട്ട് പോകുമെടാ. ഞാൻ ഒന്ന് ആലോചിക്കട്ടാ. എടാ, ഒരു വഴിയുണ്ട്. അതെന്താണടാ? നമുക്ക് ആ ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് പോയി കണ്ടാലോ. ഇനി എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലടാ. എടാ, ഇത്തവണ നിന്റെ പ്രായം കുറച്ച് നിന്നെ ഒന്ന് സുന്ദരനാക്കാം നമുക്ക്. എടാ, നീ പ്രായം കുറഞ്ഞാൽ നിന്റെ മറിയാമ നിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ നിനക്ക് അധ്വാനിച്ച് കാശുണ്ടാക്കാമല്ലോ. എന്നാ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകാമെടാ. എടാ, എന്നാ പിന്നെ നാളെ രാവിലെ തന്നെ നമുക്ക് ഡോക്ടറെ ഒന്ന് പോയി കാണാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ രാവിലെ വരാം. സാറേ, ആ ഉസേപ്പേട്ടൻ പിന്നെയും വരുന്നുണ്ടല്ലോ. നീ പോയി വിളിച്ചിട്ട് വാ. എന്ത് പറ്റി ഔസേപ്പേട്ടാ?
ഡോക്ടറെ ഒന്ന് കാണണം. എന്ത് പറ്റി ഔസേപ്പേട്ട? എന്ത് പറയാനാണ് എൻ്റെ സാറേ, നിങ്ങൾ എൻ്റെ ഭാര്യയെ സുന്ദരിയാക്കി. ഇപ്പം അവൾക്ക് എന്നെ വേണ്ട. ഏത് സമയം അപ്പുറത്തെ വീട്ടിലെ റോക്കിയുമായിട്ടാണ്. ഇങ്ങനെ പോയാൽ അവൾ എന്നെ വിട്ടിട്ട് പോകും സാറേ. സാറേ, ഈ പ്രാവശ്യം ഒന്ന് ഔസേപ്പച്ചനെ ചെറുപ്പക്കാരനാക്കി മാറ്റണം. ഇപ്പം എത്ര പ്രായമുണ്ട്? എനിക്ക് 70 വയസ്സായി. എത്ര പ്രായമാക്കണം? എന്നെ ഒരു 30 വയസ്സുകാരനാക്കി മാറ്റണം. തോമസേ, എത്രയാവും? സാറേ, നമുക്കൊരു 90 ലക്ഷം രൂപ ആകുന്നുണ്ട്. 90? അത്രയൊന്നും എൻ്റെ കയ്യിലില്ല സാറേ. ഉള്ളതൊക്കെ നിങ്ങൾക്ക് തന്നില്ലേ? ഒന്ന് കുറച്ച് തരണം സാറേ. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്. നമുക്കൊരു 85 നിർത്താം. 85 എങ്കിൽ 85. നാളെ ഞാൻ എങ്ങനെയെങ്കിലും പൈസ റെഡിയാക്കിയിട്ട് വരാം. ചേട്ടാ, നാളെ വന്നേക്കണം. ഡോക്ടറിന് തിരക്കുള്ളതാണ്. നമ്മുടെ 85 ലക്ഷം ഔസേപ്പേട്ടനെയും കാണാനില്ലല്ലോ. സാറേ, നമ്മുടെ ഔസേപ്പേടം വരുന്നുണ്ട്. വരൂ വരൂ, കാശ് റെഡിയല്ലേ. ഉള്ള പൈസ എല്ലാം നുള്ളിപ്പുറക്കി കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. എന്നെ ഒന്ന് രക്ഷിക്കണം. വാപ്പിച്ച, അനിയ, ഞാൻ പുറത്തിറങ്ങുമ്പോ എങ്ങനെ ഉണ്ടാവും? ദുൽഖർ സൽമാൻ തോറ്റുപോവും. ആ, അത് മതി. റെഡിയല്ലേ? സിസ്റ്റർ മിനി, സ്വിച്ച് ഓൺ ചെയ്യൂ. സാറേ, പണി പാളിന്നാ തോന്നണേട്ടാ. അയ്യോ സാറേ, സംഭവം പ്രശ്നമാണ്. തോമസ് കുട്ടി, എടുത്തോളാ. അയ്യോ 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 അയ്യോ. മറിയാമേ, അശ്വേ, എന്താണിത്? കേളവൻ വീണ്ടും കേളവനായ. ഞാൻ പോവാണ്. പോകല്ലേ മറിയാമേ. ഇയാളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പോവാ റോക്കിയുടെ. റോക്കി, ദേ ഞാൻ വരുന്നു. പോകല്ലേ മറിയാമേ, പോകല്ലേ. ഡോക്ടറെ, തോമസ് കുട്ടി, വിട്ടോളാ. പോകല്ലേ ഡോക്ടറെ, പോകല്ലേ. അയ്യോ അയ്യോ, മറിയാമ പോയി, എൻ്റെ ആരോഗ്യവും പോയി, എൻ്റെ കാശും പോയി. അയ്യോ 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 അയ്യോ, എൻ്റെ മറിയാമ പോയി. അയ്യോ, എൻ്റെ ആരോഗ്യം പോയി. അയ്യോ, എൻ്റെ കാശ് പോയി. അയ്യോ, എൻ്റെ മറിയാമ പോയി. അയ്യോ, എൻ്റെ ആരോഗ്യം പോയി. അയ്യോ, എൻ്റെ കാശ് പോയി. ദൈവമേ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അച്ചായാ അച്ചായാ, നീ പോയില്ലേ? അച്ചായ, എന്താണത്? എവിടെ പോകാൻ? അപ്പുറത്തെ വീട്ടിലെ റോക്കിയുടെ കൂടെ. ഏത് റോക്കി? ഞാൻ വയസ്സനായില്ലേ? നമ്മുടെ ബോട്ടൊക്കെ ഉണ്ടാ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ബോട്ട് ഓട്ടം പോയി. എല്ലാം ഉണ്ട് അച്ചായ, ആരോഗ്യമൊക്കെ ഉണ്ട്. ഹോ, ഇത് മൊത്തം ഒരു സ്വപ്നമായിരുന്നോ? ദൈവമേ, രക്ഷിച്ചു. ആ, സ്വപ്നോ? എങ്ങനെ സ്വപ്നം കാണാണ്ടിരിക്കും? ഇന്നലെ അതുപോലെയല്ലേ അച്ചായം കുടിച്ചിവിടെ ബഹളം ഉണ്ടായത്. അച്ചായം വേഗം എഴുന്നേറ്റ്, ഇത് ഈ ചായ കുടിക്കേ, എന്നിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാം. അതേടി, നമുക്ക് പള്ളിയിൽ പോകാം.